നമസ്കാരം അസാധ്യം എന്ന് പറയപ്പെട്ടതൊക്കെ രാഷ്ട്രീയത്തിലും ഭരണ നിർവഹണത്തിലും ചെയ്തു കാട്ടിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഓർമ്മയില്ലേ ആ പഴയ കാലം നോർത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഭാരതീയ ജനതാ പാർട്ടിയെ സൗത്ത് ഇന്ത്യയിൽ കാലുകുത്തിക്കില്ല എന്നായിരുന്നു അന്നത്തെ വെല്ലുവിളി കർണാടക രണ്ട് വട്ടം ഭരിച്ചാണ് സൗത്ത് ഇന്ത്യയിൽ അസംഭവ്യം എന്ന് നിങ്ങളിൽ പലരും കരുതിയത് ബി ജെ പി നേടിയെടുത്തത് നടത്തിയത് അടുത്ത വെല്ലുവിളിയായിരുന്നു മുന്നണി ഭരണമല്ലാതെ ഇന്ത്യയ്ക്ക് മാർഗമില്ല എന്നത് 2014ലും 2019ലും രണ്ട് തവണ ഒറ്റയ്ക്ക് ഭരണത്തിലെത്തി ബി ജെ പി വ്യക്തമായും കാണിച്ചു തന്നു അസാധ്യമായത് ഒന്നുമില്ല എന്ന് മറ്റൊരു വെല്ലുവിളി നോർത്ത് ഈസ്റ്റിൽ ബി ജെ പി ഒരിക്കലും വരില്ല എന്നതായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന മുന്നണിയുടെ കരുത്തിൽ ഇന്ന് അവിടെ നാല് മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിക്ക് ആസാം അരുണാചൽ മണിപ്പൂർ ത്രിപുര ഇവിടെയൊക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണ് മറ്റൊരു വെല്ലുവിളി കമ്മ്യൂണിസമുള്ള ഇടത്ത് ബി ജെ പി ജയിക്കില്ല എന്നായിരുന്നു കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലെത്തി മഷിയിട്ട് നോക്കിയാൽ കാണാത്തതുപോലെ സി പി എം അവിടെ മുരടിച്ച് ഇല്ലാതായി ബംഗാളിലാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾ ബി ജെ പി കാര്യാലയങ്ങളായി അവരുടെ സെക്രട്ടറിമാർക്ക് തല്ലു കൊള്ളാതിരിക്കണമെങ്കിൽ ബി ജെ പി സഹായം വേണം എന്നതായി അവസ്ഥ കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടും പ്രസക്തിയില്ലാത്ത ഒന്നായി ബംഗാൾ സി പി എം അടുത്തത് എവിടെയാണെന്ന് പ്രത്യേകിച്ച് പറയണോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെല്ലുവിളികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട പാരമ്പര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ ബി ജെ പിയോട് കേരളത്തിലെ യു ഡി എഫ് മുന്നണി അതായത് യു ഡി എഫ് എന്ന എൽ ഡി എഫും യു ഡി എഫും കൂടെ ചേർന്ന മുന്നണി ആ യു ഡി എഫ് മുന്നണി നടത്തിയ വെല്ലുവിളി ആദ്യം ഒരു സീറ്റിൽ ജയിച്ചു കാണിക്കുക എന്നതായിരുന്നു ജയിച്ചു എന്ന് മാത്രമല്ല ലോക്സഭാ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും അതേ മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ജയിക്കൂ എന്ന് വെല്ലുവിളിച്ചവർ ഇത്തവണ ബി ജെ പിയെ നേരിടാൻ തന്ത്രങ്ങൾ മെനയുന്നു 20നടുത്ത് മണ്ഡലങ്ങളിൽ ജയസാധ്യതയും ബാക്കി 120 ഇടങ്ങളിൽ ഇലക്ഷൻ ഫലത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിക്കാനുള്ള ശേഷിയുമുള്ള പാർട്ടിയായിരിക്കുന്നു ഇന്ന് ബി ജെ പി നിയമത്ത് ആര് മത്സരിക്കണം എന്ന ചർച്ചയും ശബരിമലയിൽ തെറ്റുപറ്റി എന്നുള്ള തുറന്നു പറച്ചിലുമൊക്കെ ബി ജെ പിയുടെ വളർച്ച കണ്ട് ഭയന്നിട്ട് തന്നെയാണ് കോൺഗ്രസ് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടുവന്ന് നിർത്തിയാലും നിയമത്തിന് ജയിക്കില്ല അതേപോലെ എത്ര മുതലക്കണ്ണീർ ഒഴുക്കിയാലും മലയാളികൾ ശബരിമല മറക്കുകയുമില്ല ബി ജെ പി കേരളത്തിൽ വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ ഇപ്പോൾ ഇത്ര ഭയമാകുന്നുവെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എന്താകും അവസ്ഥ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്